ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. സുവിശേഷീകരണത്തിന് ഇന്ന് ഏറ്റവും വലിയ തടസ്സമായിരിക്കുന്നത് യേശുക്രിസ്തുവിനെ സ്വീകരിച്ച ദൈവമക്കൾ ശരിയായ സാക്ഷ്യം ജീവിതത്തിൽ ഇല്ല എന്നുള്ളതാണ്. നമ്മുടെ ക്രിസ്തീയ സാക്ഷ്യത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി പറഞ്ഞിരിക്കുന്നത്, ഇന്ത്യയിൽ യേശുവിനെ സ്വീകരിച്ച ക്രിസ്ത്യാനികൾ ബൈബിളിൽ കാണുന്ന യേശുവിൻ്റെ വചനപ്രകാരം പൂർണ്ണമായും മാറിയാൽ ഇന്ത്യ എത്രയും പെട്ടെന്ന് സുവിശേഷീകരിക്കപ്പെടും എന്നാണ്. ബൈബിളിലെ ആദ്യകാല ക്രിസ്ത്യാനികൾക്ക് പേരോ പെരുമയോ ഉണ്ടായിരുന്നില്ല. എന്നാൽ അവർക്കൊരു സാക്ഷ്യമുണ്ടായിരുന്നു. പിന്നീട് പേരും പെരുമയുമായപ്പോൾ ക്രിസ്ത്യാനികൾക്ക് ജീവിത സാക്ഷ്യം നഷ്ടപ്പെട്ടുപോയി എന്നതാണ് യാഥാർത്ഥ്യം. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, പണ്ടൊക്കെ യേശുവിനെ സ്വീകരിച്ചവർ ആലപ്പുഴയിൽ നിന്ന് വള്ളത്തിൽ സാധനങ്ങൾ വിൽക്കുവാൻ കൊച്ചിയിൽ കൊണ്ടുവരുമ്പോൾ അത് തൂക്കി നോക്കാതെ അവർ പറയുന്ന അളവനുസരിച്ച് മറ്റുള്ളവർ പണം കൊടുക്കുമായിരുന്നു എന്നാണ്. എന്നാൽ ഇന്ന് ക്രിസ്ത്യാനികളെ ആരെങ്കിലും അതുപോലെ വിശ്വസിക്കുമോ? ഒരിക്കലുമില്ല. കാരണം പലരും യേശുവിനെ സ്വീകരിച്ച ശേഷം സാക്ഷ്യം നഷ്ടപ്പെടുത്തിയതിൻ്റെ പരിണിത ഫലമാണത്. ദൈവവചനത്തെ സ്നേഹിക്കുന്നവർ അല്ലെങ്കിൽ ദൈവവേല ചെയ്യുന്നവർ പോലും ഇന്ന് സാക്ഷ്യമില്ലാതെയായിരിക്കുന്നു. അതാണ് ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും ദുഃഖകരമായ അവസ്ഥ. സാക്ഷ്യത്തോടുകൂടിയ ജീവിതം, ക്രിസ്തീയ ജീവിതം വിശ്വാസപൂരിതമാക്കാൻ നമുക്ക് വേണ്ടി, സ്വർഗരാജ്യത്തിന് വേണ്ടി ജീവനെ കൊടുത്ത വിശുദ്ധരുടെ ജീവിത മാർഗം പിന്തുടരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. റോമർ 1:16. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. യേശുവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.